ആറ്റിങ്ങൽ കോടതി വളപ്പിൽ 72-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ജില്ലാ ജഡ്ജി ഷാജഹാൻ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്തു. 72-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുക. 1947 ഓഗസ്റ്റ് 15-ാണ് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും നമ്മുടെ രാജ്യം പൂർണ്ണമായി സ്വരാജ്യം ലഭിച്ചത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് 1949 ജനുവരി 26-ാണ്. പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 1950 ജനുവരി 26-ാണ്. അന്ന് മുതലാണ് നമുക്ക് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എഴുതപ്പെട്ട ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ്. നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ചാണ്. പക്ഷേ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനാ ലംഘനങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് തന്നെ നമുക്കറിയാം നമ്മുടെ ക്യാപിറ്റലിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് അവകാശങ്ങൾക്ക് വേണ്ടി 100 ട്രാക്ടർ ആണ് കർഷകർ റാലിയായിട്ട് നടത്തുന്നത്. അപ്പോൾ എവിടെയും ആശങ്കയാണ് ഭരണഘടനാ ലംഘനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം. അവിടെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കണം, എല്ലാവർക്കും നീതി ഉണ്ടാവണം. അതിന് നമ്മൾ ജുഡീഷ്യറിയുടെ ഭാഗമായ നമ്മൾ ജാഗരൂകണം. നമ്മൾ ജുഡീഷ്യറിയുടെ അന്തസ്സത്ത് കാത്തു സൂക്ഷിക്കണം. നീതി ആർക്കും നിഷേധിക്കാൻ പാടില്ല, കൂടുതൽ സൂക്ഷ്മത പാലിക്കണം. ജസ്റ്റിസുമാർ, ബാർ അസോസിയേഷൻ പ്രതിനിധികൾ, ആറ്റിങ്ങൽ സിഐ ഷാജി, എസ്ഐമാരായ സനോജ്, ആശ തുടങ്ങിയവർ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു. ഈ ഒരു രാജ്യം 72-ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ബഹുമാനായ ജഡ്ജ് നമുക്ക് ഇന്നത്തെ സന്ദേശം തന്നു കഴിഞ്ഞു. ഫർദറായിട്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവർക്കും ഒരു നല്ല റിപ്പബ്ലിക് ഡേ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. 72-ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. 1950 മുമ്പ് ജനുവരി 26 നമ്മൾ ആഘോഷിച്ചിരുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യ സേനാനികൾ ആഘോഷിച്ചിരുന്നത് പൂർണ്ണ സ്വരാജ് ദിനം എന്ന രീതിയിലായിരുന്നു. നമുക്ക് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കേണ്ടി. ക്ലർക്കായിട്ട് വന്നിട്ട് 67 കഴിഞ്ഞു. എല്ലാ ഫംഗ്ഷനുകളിലും ഇടപെടാനും അതിൻ്റെ കൂടെ പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ സംഘടനയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, എല്ലാ സ്ഥാനങ്ങളും എനിക്ക് നൽകിയിരുന്നു. അതെല്ലാം പക്ഷേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇത് ആരംഭിച്ചത് ബിന്ദു മാഡം മുനിസിപ്പായിരിക്കുന്ന കാലത്താണ്. എന്തൊരു ഭംഗിയായിട്ട് ആയിരുന്നു നമ്മൾ ഈ ഫംഗ്ഷൻ നടത്തിയിരുന്നത്. ഒരു സർവ ഒരു കൊടി ഉട്ടു ഉയർത്തിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ദീർഘമായ പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ജുഡീഷ്യൽ ഓഫീസേഴ്സ് എത്ര വലിയ ആളുകളാണ് ഇവിടെ ഇരുന്നിട്ടുള്ളത്. ഇപ്പം ഇരിക്കുന്നു അങ്ങനെയാണ്. അത് ആറ്റിങ്ങളുടെ ഭാഗ്യമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ആറ്റിങ്ങൾക്ക് ഉടനെ ഇങ്ങനെ ഒരു മഹാഭാഗ്യം 67 എനിക്കറിയാം. ഇവിടെ വന്ന ഒരൊറ്റ വിഷയത്തിൽ അങ്ങനെ ആരുമായിട്ട് ഒരു വിദ്വേഷം ഉണ്ടാക്കിയിട്ടില്ല. HP News, ആറ്റിങ്ങൽ. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേയ്സ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചു നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്. 200 രൂപയുടെ മഹാലാഭമേള ഇപ്പോൾ ആറ്റിങ്ങലിലും. വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ, വൻവില കുറവിൽ മഹാലാഭമേള. അറേബ്യൻ ഫാഷൻ ജുവലറിക്ക് എതിർവശം പാലസ് റോഡ്, ആറ്റിങ്ങൽ. ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പാദകരിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുന്ന 10,000-ക്കണക്കിന് ഉൽപ്പന്നങ്ങളുടെ ശേഖരം. 600 രൂപ മുതൽ 1,000 രൂപ വരെ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെടുത്താലും വെറും 200 രൂപയ്ക്ക് മഹാലാഭമേള. ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, അലങ്കാര വസ്ത്രങ്ങൾ, കാർപ്പറ്റുകൾ, ചവിട്ടികൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, കൂടാതെ മറ്റെങ്ങും കാണാൻ കഴിയാത്ത നിരവധി ഉൽപ്പന്നങ്ങളുടെ കമനീയ ശേഖരം. മഹാലാഭമേള എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അറേബ്യൻ ഫാഷൻ ജുവലറിക്ക് എതിർവശം പാലസ് റോഡ്, ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മഹാലാഭമേള.